നാല് സൗഭാഗ്യങ്ങൾ, നാല് ഭാഗ്യങ്ങൾ ഉണ്ട്. നാല് ഭാഗ്യങ്ങൾ, അതിലൊന്നെന്താ? ഒന്നെന്താണ്? പിന്നെ പറയുണ്ട് മർക്കബുൻ ഹനീ ജാറുൻ സാലിഹ് മസ്കനുൻ വാസിഉ സൗജതുൻ തുഈനു അഹദകും അലാ ദീനി. നാല് വിഷയങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഏതാ നാല് വിഷയം? ഒന്ന് മസ്കനുൻ വാസിഉ, വിശാലമായ വീട്, നല്ല വീട്. വീട്ടിലേക്ക് കയറുമ്പോ ഒരു റാഹത്ത് വേണം. വീട്ടിലേക്ക് കയറുമ്പോ റാഹത്ത് വേണമെങ്കിൽ വീട്ടിലൊരു വിശാലത വേണം. കഞ്ചസ്റ്റഡ് ആയ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സും ഇടുങ്ങിപ്പോകും. പൈസക്ക് ഉണ്ടെങ്കിൽ കുറച്ച് വിശാലമായിട്ട് തന്നെ വീട് കെട്ടണം, പക്ഷെ ഇല്ലെങ്കിൽ ഉള്ളതുപോലെ റൂമൊക്കെ ഇടുക്കി ആകെ ഒരു ബെഡിടാനേ സ്ഥലമുള്ളൂ, ഷെൽഫ് വെക്കാൻ പോലും സ്ഥലമില്ല, അവിടെ നിന്ന് രണ്ടരക്കാർ നിസ്കരിക്കാൻ പോലും സ്ഥലമില്ല. ഇടുങ്ങിയാൽ നമ്മുടെ കൽബ് ഒടുങ്ങിപ്പോകും. ഞാൻ പറയുന്നത് പൈസ ഉള്ളവരോട് മാത്രമാണ്, ഇനി പൈസ ഇല്ലാത്തവരൊക്കെ കടം വാങ്ങിച്ച് വീട് കെട്ടണം എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ആളുകളുടെ സാമ്പത്തിക വരുമാനം അനുസരിച്ചിട്ടാണ് വിശാലത മാറുന്നത്. അല്ല, അങ്ങനല്ലേ? അല്ലേ? ഇപ്പൊ ഒരു ചിലപ്പോ ഒരാൾക്ക് ബൈക്ക് നല്ല സുഖമായിരിക്കും, അയാൾക്ക് ആകെ 5000 10000 ഒക്കെ സാലറി വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബൈക്ക് നല്ല കംഫർട്ടായിരിക്കും. അയാൾ ബെൻസ് വാങ്ങാൻ നിന്നാല് അയാൾ കഷ്ടപ്പെടും. കാരണം എന്താ? അയാൾക്ക് ആ വണ്ടിക്ക് ടയർ മാറ്റാൻ പോലും കഴിയില്ല. എന്നാ ഒരു ലക്ഷങ്ങൾ, 2-3 ലക്ഷം സാലറി വാങ്ങിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബൈക്കല്ല സുഖം, അയാൾക്ക് സുഖം ബെൻസാ. ഒരു ഫെറാരി എന്താ വേണ്ടത്? പൈസ അനുസരിച്ചിട്ട് അയാൾക്ക് വണ്ടിയുടെ സ്പീഡ് വേണം, മുട്ടിയാൽ അപകടം ഉണ്ടാവാൻ പാടില്ല, എയർ ബാഗ് വേണം, പിന്നെ സെക്കൻഡുകൾ കൊണ്ട് വേഗതയിൽ സഞ്ചരിക്കണം, പിന്നെ ഒരു കുഴിയിലേക്ക് വീഴുമ്പോൾ സസ്പെൻഷൻ വേണം, ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് സൗകര്യം കൂടും. മസ്കനുൻ വാസി എന്ന് പറയുന്നത് ഓരോ ആളുകളുടെ വരുമാനം അനുസരിച്ചിട്ടാണ് വീട് നിർമ്മിക്കേണ്ടത്. എന്റെ വരുമാനം അനുസരിച്ച് ഞാൻ വീടുണ്ടാക്കണം. ഞാൻ നിങ്ങളുടെ നാട്ടിലൊരു ഏതെങ്കിലും ഒരു കോടീശ്വരന്റെ വീടുണ്ടെ, അതേപോലെ വീടുണ്ടാക്കാൻ നിന്ന് ഞാൻ കടക്കാരനായി പോവില്ലേ? ഞാനൊരു കടക്കാരനായി മാറും. എന്നെ കണ്ടിട്ട് വേറൊരാള് വീടുണ്ടാക്കാൻ നിന്നാൽ അയാളും കടക്കാരനായി മാറും. എന്റെ വരുമാനം അനുസരിച്ചിട്ട് എന്റെ സൗകര്യത്തിനനുസരിച്ചുള്ളൊരു വീടാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. അപ്പൊ എനിക്ക് വീട്ടിൽ കയറിയാൽ റാഹത്തുണ്ടാവണം. വീട്ടിൽ വീടല്ല മുമ്പിനിങ്ങൾ ഒരു മനുഷ്യനെ സ്വർഗമാക്കേണ്ടത്, വീട്ടിലല്ലേ സമാധാനം ലഭിക്കേണ്ടത്. എന്തുണ്ടായാലും നമ്മൾ ഓടിപ്പോകുന്നത് വീട്ടിലേക്കല്ലേ? ഗൾഫിൽ പോയാൽ, ടൂർ പോയാൽ ഇനി കുളുമണാലിയും, അതേപോലെ തന്നെ എവിടെ ദാർജിലിംഗും കുളുമണാലിയും ഷിംലയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ജീവിതത്തിൽ വലിയ സ്വപ്ന, എന്താ സ്വപ്നം? എനിക്കൊന്ന് കുളുമണാലിയിൽ പോകണം, എനിക്കൊന്ന് താജ്മഹൽ കാണണം, വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നമൊക്കെ ആഗ്രഹിച്ച് കാണാൻ പോയാലും ഒരാഴ്ച കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്താൻ അബുദ്ധി. അത് കുളുമണാലി കാണാനല്ല, അവിടെ തന്നെ നിൽക്കാൻ ആർക്ക് ബുദ്ധി ഉണ്ടാവില്ല. ഒന്ന് വീട്ടിലെത്തിയിരുന്നെങ്കിൽ, ഒന്ന് വീട്ടിലെത്തിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണ്. കാരണം വീടാണ് നമ്മുടെ സ്വർഗം. അപ്പൊ ആ വീട്ടിലേക്ക് കയറുമ്പോൾ മനസ്സിന് റാഹത്ത് ഉണ്ടാവണം. ആ റാഹത്ത് കിട്ടുന്ന വീടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. റാഹത്ത് കിട്ടുന്ന വീടാണ് ഉണ്ടാക്കേണ്ടത്. വീട് കെട്ടുമ്പോഴല്ല എപ്പോഴും ചിന്തിക്കണം, വീട് കെട്ടിയതിന് ശേഷമല്ല, വീട് കെട്ടുന്നതിന് മുമ്പ് പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്താണ് തലപുകഞ്ഞാലോചിക്കേണ്ടത്. പ്ലാൻ ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ, ആ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്താണ് നിങ്ങൾ തലപുകഞ്ഞാലോചിക്കേണ്ടത്. ഏറ്റവും നല്ല ആർക്കിടെക്ട്, ഏറ്റവും നല്ല എഞ്ചിനീയർ, അവർക്ക് കുറച്ച് കാശ് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു 5 സെന്റ് സ്ഥലമുള്ളൂ, പക്ഷേ വിശാലമായൊരു വീടുണ്ടാവണം. എഞ്ചിനീയറിന് ഒരു 10000 കൊടുക്കുന്നത് പേടിച്ചിട്ട് നിങ്ങൾ തന്നെ പ്ലാൻ ഉണ്ടാക്കി, ആ കാലം കോലാവും, നിങ്ങൾക്ക് റാഹത്ത് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ നിന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു 10000 രൂപ കൊടുത്താലും കുഴപ്പമില്ല. ആ 10000ത്തെക്കാളൊക്കെ ലാഭം നിങ്ങൾക്കുണ്ടാകും. ഈ സ്ഥലം എങ്ങനെ ഉപയോഗിക്കണം, ഈ വീട് എങ്ങനെ നിൽക്കണം, ബെഡ്റൂം എവിടെ വേണം, ബാത്റൂം എവിടെ വേണം, ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു റാഹത്ത് ഉണ്ടാകും നിങ്ങൾക്ക്. മസ്കനുൻ വാസി, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നല്ല വീടാണ് മുഅ്മിനീങ്ങളെ. അല്ലേ? നിങ്ങൾ പറയും നല്ല വീട് റാഹത്തല്ലേ? വീട് ചോരുന്ന വീട്, ഒരു ഇരുട്ട് പിടിച്ച വീട്ടിലൊക്കെ നല്ല വെളിച്ചം വേണം. ഒരു ഇരുട്ട് പിടിച്ച നമ്മുടെ മനസ്സ് ഇരുട്ടോ ഇരുണ്ടോ? ലൈറ്റൊക്കെ ഓൺ ചെയ്യണം വീട്ടിൽ. നമ്മൾ വെളിച്ചമൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങൾ എല്ലാ ലൈറ്റും ഓൺ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ എവിടെ നിൽക്കുന്ന റൂം, ഒന്നും നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂം, നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നല്ല വെളിച്ചമുള്ള ട്യൂബ് ലൈറ്റുകൾ നമ്മൾ വെക്കണം. അതൊക്കെ ഒരു റാഹച്ചാണ്, കൽബിനൊരു റാഹച്ചാണത്. ഇരുണ്ട ഒരു അരണ്ട വെളിച്ചമാകുമ്പോ തന്നെ ഒരു ദുഃഖമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഏറ്റവും ദുഃഖം പിടിച്ച സമയത്താണ്.
രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ ഒരു ദിവസത്തെ 24 hours നിങ്ങൾക്ക് ഏറ്റവും ദുഃഖം തോന്നുന്ന ഒരു സമയത്ത് വൈകുന്നേരം മഗരിബ് ബാങ്കിനോട് അടുത്തൊരു സമയമല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു മഗരിബ് ബാങ്കിനോട് അടുത്തൊരു ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ്, വൈകുന്നേരം ആകുമ്പോൾ ഒരു ഹോം സിക്നെസ് ഉണ്ടാവും. കളിച്ചു കഴിഞ്ഞിട്ട് വന്ന് കുളിച്ച് പള്ളിയിലേക്ക് പോകാവുന്ന ഒരു സമയം വരുമ്പോൾ ഒരു ഒരു ഇരുണ്ട് വരാറുണ്ട്. അപ്പൊ ഒരു ഹോം സിക്കിന് ഒരു എന്തോ ഒരു ദുഃഖം വരാറുണ്ട്, ഒരു ടെൻഷൻ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മർകബുൻ ഹനീ, നല്ല വാഹനം വേണം, നല്ല വാഹനം വേണം. ഏതെങ്കിലും ലോക്കൽ വാഹനം വാങ്ങിച്ച് വണ്ടിയാണെങ്കിൽ പകുതിയിൽ വെച്ച് കേടായിപ്പോയി, കല്യാണത്തിന് പോവാൻ വണ്ടി പകുതിയിൽ കേടായി, അനങ്ങുന്നില്ല, ഗ്യാറ് വീഴുന്നില്ല, ക്ലച്ച് പൊട്ടിപ്പോയി, പ്രശ്നമില്ലേ? നല്ല വസ്ത്രവും ധരിച്ച് നല്ല കുപ്പായവും ധരിച്ച് ഒരുങ്ങിപ്പോയി പകുതിയിൽ ബാക്കിയാവുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. കയറ്റത്തിൽ നാലാളിരുന്നാൽ വണ്ടി വലിക്കുന്നില്ല. വണ്ടി ഒന്ന് ഇടിച്ചാൽ അകത്തുള്ളവർക്ക് പെട്ടെന്ന് പരിക്ക് പറ്റും, മൈലേജ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ മർകബുൻ ഹനീഎ, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ യാത്രയ്ക്കനുസരിച്ച് സൗകര്യമുള്ള വാഹനം ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്. പിന്നെ മൂന്നാമതായി ഉണ്ടാവേണ്ടത് ജാറുൻ സ്വാലിഹൻ, സ്വാലിഹായ അയൽവാസികൾ നമ്മൾക്കുണ്ടാവണം, സ്വാലിഹീങ്ങളായ അയൽവാസികൾ, നല്ല സ്വഭാവക്കാരായ അയൽവാസികൾ. നാലാമതായി നബി തങ്ങൾ പറഞ്ഞു, വസൗജതുൻ തുഈനു അഹദകും അലാ ദീനി, ഭർത്താവിനെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന ഒരു പെണ്ണ്, ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന പെണ്ണ്. നിങ്ങൾക്കുണ്ടോ? സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന നിങ്ങളെ രാവിലെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കുന്ന ഭാര്യ കിട്ടിയവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? വൈകുന്നേരമാകുമ്പോൾ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ബീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഭാര്യയല്ല, ബീച്ചിലേക്കൊക്കെ പോയിക്കൊള്ളു, ഒന്നും പോണ്ടെന്നല്ല, ബീച്ചിലേക്ക് പോകാൻ മാത്രമേ ഭാര്യക്ക് താല്പര്യമുള്ളൂ. നിസ്കാരൊന്നും ഭാര്യക്ക് വേണമെന്നില്ല, ഖുർആൻ ഓതണമെന്നില്ല ഭാര്യക്ക്, സുന്നത്ത് നിസ്കരിക്കണമെന്നില്ല, തഹജ്ജുദ് നിസ്കരിക്കണമെന്നില്ല, ദിക്ർ ചൊല്ലണമെന്നില്ല, രാത്രി ഉറങ്ങുമ്പോൾ വുളവ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഒന്നും ദീനീയായ വിഷയങ്ങളിൽ തീരെ ശ്രദ്ധിക്കാത്ത ഒരു ഭാര്യയാണെങ്കിൽ ഏതോ പോകുന്ന വഴിയിൽ നിരന്തരമായി കേടുവരുന്ന ഒരു വണ്ടിയെക്കാളും അപകടമാണ് ഈ ഭാര്യ, അതിനേക്കാളും വലിയ ടെൻഷൻ ഈ ഭാര്യ ആയിരിക്കും. മഴ വരുമ്പോൾ ചോർന്നു വരുന്ന, വേനൽക്കാലത്ത് ശക്തമായ ചൂടുള്ള ഇഴജന്തുക്കളൊക്കെ കയറുന്ന ഒരു ഇടുങ്ങിയ വീട് നിങ്ങൾക്ക് എത്രത്തോളം അസ്വസ്ഥത നൽകുമോ അതിനേക്കാളും അസ്വസ്ഥത ഈ ദീനീ ബോധമില്ലാത്ത ഭാര്യമാർ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. വീടില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ തിണ്ണയിൽ കിടന്നിറങ്ങിയാലും പടച്ചവനെ ഈ ഭാര്യയുടെ ഷറിൽ നിന്ന് നീ കാക്കണേ എന്ന് ദുആ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദീനിനാണ് ഒരു മാർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ദീനീ ബോധമുള്ളൊരു പെണ്ണ്, രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങളെ വിളിക്കുന്ന ഒരു പെണ്ണ്, സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കേൾക്കുന്ന പെണ്ണ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മാതാവ് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ് വെള്ളം ചൂടാക്കി തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ച് നന്നായി ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ബാങ്ക് കൊടുക്കുന്നത് വരെ ഒന്നിച്ച് ദുആ ചെയ്ത് സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നു ജമാഅത്ത് നിസ്കരിക്കും. എന്നാൽ നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ നാട്ടിലുള്ള ഉമ്മമാരല്ല, വേറെ ഏതോ നാട്ടിലുള്ള ഉമ്മമാർ. രാവിലെ മദ്രസ ഒരു 6:30 മദ്രസയിലേക്ക് എണിക്കുന്ന കുട്ടികളെ ഒന്ന് കുളിപ്പിച്ച് വസ്ത്രം മാറ്റി അത്തറ പൂശി മദ്രസയിലേക്ക് അയക്കാൻ പോലും തയ്യാറാവാതെ രാത്രി കിടന്ന കിടപ്പിൽ മൂത്രമൊഴിച്ച് അതേ ഡ്രസ്സുമായി പല്ലു തേക്കാതെ ഉസ്താദ്മാര് ഫാത്തിഹോദാൻ പറയുമ്പോ മുഖം പൊത്തിയിട്ട് മൂക്ക് പൊത്തിയിട്ട് ഫാത്തിഹോദിക്കണം, പല്ലു തേച്ചിട്ടില്ല. എന്തേ ഉമ്മ എണീച്ചാലല്ലേ കുട്ടിയെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റൂ, ഉമ്മ എണീക്കണ്ടേ? അങ്ങനെയുള്ള ഭാര്യമാരുള്ളവർ ഇവിടെ ഇല്ലേ? നിങ്ങൾ ആലോചിക്കും, നിങ്ങളൊക്കെ ഭാര്യമാരുടെ അവസ്ഥ. ഈ വീട്ടിൽ പോയിട്ട് ചീത്തൊന്നും പറയണ്ട, ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം ആലോചിക്കണായിരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്നാക്കാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല മുമ്മി, നിങ്ങളെ നന്നാവൂല. അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് ഖിയാമത്ത് നാളെ വരെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവൂല. അങ്ങനെയാണ്, കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ നന്നായിക്കോളും എന്നൊക്കെ ചിന്തിക്കും, ഞാൻ നന്നായിക്കോളും. നിങ്ങൾ ഖിയാമത്ത് നാളെ വരെ നിങ്ങൾ കൊണ്ടില്ല, കഴിയില്ല. നായയുടെ വാല് ഓട്ടയിലിട്ടാൽ എന്താ സംഭവിക്കുക? ഖിയാമത്ത് നാള് വരെ ഓട്ടയിലിട്ടാലും നായയുടെ വളഞ്ഞ വാലിനെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യമാർ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യ നന്നായിക്കോളും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത സ്വപ്നമാണത്. കല്യാണം കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ തീരുമാനിക്കണം ആരാവണം എന്റെ മക്കളുടെ മാതാവെന്ന്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെയുള്ള
വളരെ നേരത്തെ എണീറ്റ് ചൂടുവെള്ളം സ്വിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ സ്വിച്ച് ഇട്ടാ മതി, അന്ന് സ്വിച്ച് ഇല്ല. അടുപ്പ് ദൂരെ നിന്ന് വിറക് കൊണ്ടുവന്ന്, ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരണം, ഇവിടെ തിരിച്ചാ വെള്ളം. അന്നങ്ങനല്ല, കിണറ്റിൽ പോയി വെള്ളം കോരണം, ദൂരെ നിന്ന് അടുപ്പത്തിൽ നിന്ന് എന്തുകൊണ്ടുവരണം, വിറക് കൊണ്ടുവരണം. എന്നിട്ട് ആ വിറക് കൊള്ളികൾ കത്തിക്കണമെങ്കിൽ എത്ര പണിയുണ്ട്! ഒരു ഓട്ട പിടിച്ച് ഹോൾസ് പിടിച്ച് ഊതണ്ടേ? നിങ്ങൾ കണ്ടിട്ടില്ലേ അടുപ്പത്ത് പണ്ടിങ്ങനെ ഊതുന്നത്? ഇപ്പല്ലേ ഗ്യാസ് ഒക്കെ വന്നത്, ഇപ്പൊക്കെ സ്വിച്ച് ഇട്ടാ ചൂടുവെള്ളം വരുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മുമ്മമാരിങ്ങനെ കിടന്നുറങ്ങിയിട്ട് മക്കളെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് നല്ല അത്തറ് പൂശി തലയൊക്കെ വാർന്ന് പല്ല് തേച്ച് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി മോനെ നീ പഠിക്കണം മോനെ എന്ന് പറഞ്ഞ് ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് മക്കളെ മദ്രസയിലേക്ക് അയക്കുന്ന ഉമ്മമാര്. ഈ കൂട്ടത്തിൽ ഇത്ര പേരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്! അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളിൽ മാറ്റം കാണും. മൗലാന മുഹമ്മദ് അലി ഉണ്ടാകും, ഷൗക്കത്ത് അലി ഉണ്ടാകും. ആ ഉമ്മമാര് ചരിത്രത്തിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടും. ഖിയാമത്ത് നാൾ വരെ ആ ഉമ്മമാരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് ഇത്തരം ഉമ്മമാരാണ് 75% നന്നായ ഒരാൾക്ക് ബാക്കിയുള്ള 25% കൂടി നന്നാക്കി കൊടുക്കുന്നത്. ഈ ഉമ്മമാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെയും നമ്മുടെ ഭാര്യമാരെയും അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു കൺകുളിർമയുള്ള ഭാര്യമാരാക്കി തരട്ടെ, കൺകുളിർമയുള്ള ഭർത്താക്കന്മാരാക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ.